ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലെത്തി പിന്നീട് പുതിയ തൊഴിൽ വിസയിൽ സൗദി അറേബ്യയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം. ഇതിനായി വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമില്ല. പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന വാർത്ത സൗദി ട്രാഫിക് വിഭാഗമാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. സൗദിയിലെ തൊഴിലവസാനിപ്പിച്ച് നാട്ടിൽ പോയവർക്ക് പുതിയ വിസയിൽ തിരിച്ചെത്തിയാൽ അവരുടെ പുതിയ ഐക്കാമ നമ്പറിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കും. സൗദി ട്രാഫിക് വിഭാഗമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പഴയ ഡ്രൈവിംഗ് ലൈസൻസിന് കാലാവധി കഴിഞ്ഞാലും അത് പുതുക്കാൻ പറ്റും. പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകുന്ന വാർത്തയാണ് സൗദി ട്രാഫിക് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സൗദിയിലെത്തിയാൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. മെഡിക്കൽ പരിശോധനയും ലൈസൻസ് ഫീസും അടക്കണം. ലൈസൻസ് എക്സ്പയർ ആയതാണെങ്കിൽ അവയുടെ ഫീസും അടക്കണം. എന്നാൽ വിസിറ്റിംഗ് വിസയിൽ സൗദിയിലെത്തുന്ന വിദേശികൾക്ക് കാലാവധിയുള്ള അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം വിദേശ ഡ്രൈവിംഗ് ലൈസൻസുമായി ഒരു വർഷം വരെ വാഹനം ഓടിക്കാനാകും. 18 വയസ്സ് പൂർത്തിയായവർക്കാണ് സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അനുമതിയുള്ളത്. മയക്കുമരുന്ന് കേസ്, ഡ്രൈവിംഗിന് തടസ്സമുണ്ടാക്കുന്ന രോഗങ്ങളുള്ളവർ എന്നിവർക്ക് ലൈസൻസ് അനുവദിക്കില്ല. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, റിയാദ്.